നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. കീവ് പിടിച്ചടക്കാൻ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുകയാണ് റഷ്യൻ സൈന്യം. പക്ഷേ ഇപ്പോഴും പുടിന് കീവ് കിട്ടാക്കനിയാണ്. 64 കിലോമീറ്റർ നീളത്തിലെ റഷ്യൻ പടയോട്ടത്തിന് പുറമെ കരിങ്കടലിലൂടെയും ഒരു ഓപ്പറേഷൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് റഷ്യ. തെക്കൻ യുക്രൈനിലെ കരിങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ തുറമുഖ നഗരമായ ഒഡേസ പിടിച്ചടക്കി അവിടെ നിന്നും കീവിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് റഷ്യയുടേത്. ഇതിൻ്റെ ഭാഗമായി ഉഡേസ ലക്ഷ്യമാക്കി റഷ്യയുടെ ഒരു വൻ കപ്പൽ പട തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ക്രിമിയയ്ക്ക് സമീപം കടലിൽ റഷ്യൻ ആക്രമണ കപ്പലുകളിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒഡേസ പിടിച്ചടക്കിയാൽ അതുവഴി കീവിലേക്ക് ഒരു തെക്കൻ ആക്രമണ മുഖവും റഷ്യയ്ക്ക് തുറക്കാൻ കഴിയും. പറയത്തക്ക ഡിസ്ട്രോയറുകളോ അന്തർവാഹിനികളോ ഇല്ലാത്ത ഉക്രൈൻ നാവികസേനയ്ക്ക് ഒഡേസയിൽ എത്രത്തോളം റഷ്യൻ നേവിയെ എതിർക്കാൻ കഴിയും? എങ്കിലും എതിർക്കാൻ ഇറങ്ങിയാൽ വൻ നാശമാകും അവർക്ക് ഫലം ഉണ്ടാവുക എന്നാണ് യുദ്ധവിദഗ്ധർ തന്നെ പറയുന്നത്. കരിങ്കടലിൻ്റെ രത്നമെന്നറിയപ്പെടുന്ന ഒഡേസ ഉക്രൈനിലെ ഏറ്റവും വലിയ 3-ാമത്തെ നഗരം കൂടിയാണ്. 1 കോടിയോളം ആളുകളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. ഈ നഗരം ഒഡേസ പ്രവിശ്യയുടെ തലസ്ഥാനം കൂടിയാണ്. പ്രാചീനകാലത്ത് ഗ്രീക്ക് സമൂഹം നിലനിന്ന ഈ നഗരം പിന്നീട് ക്രിമിയൻ ഖാനേറ്റ്, ലിത്താനിയൻ ഡ്യൂച്ചി, ഓട്ടമൻ തുടങ്ങിയ നിരവധി സാമ്രാജ്യങ്ങളുടെ അധീനതയിലായി. 1794 കാതറിൻ ചക്രവർത്തിനി ഈ നഗരം പരിഷ്കരിച്ച് കാസിബേ എന്ന അന്നത്തെ ആ പേര് മാറ്റി ഒഡേസ എന്ന പേര് നൽകുകയായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി ഉക്രൈൻ നിലനിന്നിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ പ്രമുഖ തുറമുഖ നഗരങ്ങളിലൊന്നുകൂടിയായിരുന്നു ഒഡേസ തുറമുഖം. ബംഗാളിലെ കൊൽക്കത്ത നഗരത്തിൻ്റെ ഇരട്ട നഗരം കൂടിയായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഉക്രൈനെ ഗതാഗത ചരക്ക് നീക്ക മേഖലകളുടെ ഹബ്ബ് ആയതിനാൽ തന്നെ രാജ്യത്തെ സാമ്പത്തിക മേഖലയുമായി ഒഡേസയ്ക്ക് നിർണായകമായൊരു ബന്ധം കൂടിയാണുള്ളത്. ഹെർസൺ പോലെ ഒഡേസയും വീണാൽ അത് ഉക്രൈനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകും. ഉക്രൈനുമേൽ റഷ്യയ്ക്ക് ശക്തമായ ആധിപത്യവും ഇവിടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല ഇതൊരു തന്ത്രപ്രധാനമായ മേഖലയായിട്ടാണ് റഷ്യ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയും പിടിച്ചെടുക്കി ഇവിടെ നിന്ന് കീവിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമവും റഷ്യ നടത്തുന്നത്. ഇത്തരത്തിലൊരു വലിയ ലക്ഷ്യവുമായി ഇറങ്ങിത്തിരിക്കുന്ന റഷ്യയുടെ സംഘത്തിൽ അതിനിപുണന പോരാളി വിഭാഗമായ സ്പെറ്റ്നാസിൻ്റെ കടൽ വിഭാഗവും ഉണ്ട് എന്നുള്ളതാണ്. കടലിൽ നിന്ന് കരയിലേക്ക് കയറിയുള്ള യുദ്ധത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ചവരാണിവർ. കടലിൽ നിന്ന് കരയിലേക്ക് കയറിയുള്ള ആംഫിബിയസ് അറ്റാക്കിന് വേണ്ടിയാണ് റഷ്യ മുതിരുന്നത് എന്നാണ് അഭ്യൂഹങ്ങളുള്ളത്. ടാങ്കുകളുടെയും മറ്റ് ആർട്ടിലറി യൂണിറ്റുകളുടെയും 100 കണക്കിന് ട്രൂപ്പുകളെയും വഹിക്കാൻ കഴിയുന്ന 4 കപ്പലുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇക്കൂട്ടത്തിൽ റഷ്യൻ ബ്ലാക്ക് സീ ഫ്ലീറ്റ് നാവികപ്പടയുടെ പ്യൂട്ടർ മാഗുനോവ് എന്ന കപ്പലുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 13 ടാങ്കുകളുടെയും 36 ഇൻഫൻട്രി വാഹനങ്ങളുടെയും 300 ട്രൂപ്പുകളെയും വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. ഇതിനോടൊപ്പം 3 റോക്കറ്റ് ബോട്ടുകളുമുണ്ട്. ഉക്രൈൻ്റെ തീരദേശ നഗരമായ ഹെർസൺ കഴിഞ്ഞ ദിവസം റഷ്യ പിടിച്ചെടുത്തിരുന്നു. ഒഡേസ തീരത്തിനടുത്ത് കടൽ യുദ്ധത്തിനായി ഒരു എസ്റ്റോണിയൻ കാഗോ കപ്പലും ഇതിനിടെ തകർന്നിരുന്നു. ബോസ്ബറസ്, ഡാനലിസ് കടലിടുക്കുകൾ, അർമാര കടൽ എന്നിവ വഴിയുള്ള റഷ്യൻ പടക്കപ്പലുകളുടെ സഞ്ചാരത്തിന് തുർക്കി കഴിഞ്ഞ ദിവസം തടയിട്ടിരുന്നു. റഷ്യയും തുർക്കിയും തമ്മിലുള്ള മോൺട്രിക്സ് ഉടമ്പടി പ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു തടയിടലുണ്ടായത്. ഇതോടെ കരിങ്കടലിൽ റഷ്യൻ നാവികസേനയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് മാത്രമാണ് ഉള്ളത്. റഷ്യൻ നേവിയുടെ 5 പ്രധാന ഫ്ലീറ്റുകളിൽ 1-ാമത്തേതാണിത്. ബോൾട്ടിക് ഫ്ലീറ്റ്, കാസ്പിയർ, ഫോഡ്ല, നോർത്തേൺ ഫ്ലീറ്റ്, പസഫിക് ഫ്ലീറ്റ് എന്നിവയാണ് മറ്റുള്ളവ. എന്തായാലും വലിയൊരു പടനീക്കം റഷ്യ മേഖലയിൽ നടത്തുകയാണ്. അത് നാവികസേനയിലായാലും വ്യോമസേനയുടെ കാര്യത്തിലായാലും കരസേനയുടെ കാര്യത്തിലായാലും അതിശക്തമായി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കീവ് റഷ്യയെ സംബന്ധിച്ചൊരു കിട്ടാക്കരി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.